ഓർമ്മകളെ ചായക്കൂട്ടുകളിൽ ചാലിച്ച് മുതിർന്ന കലാകാരന്മാർ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ലളിതകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ പാലക്കാട് യുവക്ഷേത്ര കോളേജിലാണ് മുതിർന്ന കലാകാരന്മാരുടെ ഒത്തുചേരലും ചിത്രപ്രദർശനവും നടന്നത്. സുവർണകാലം എന്ന് ഈ ചിത്രപ്രദർശനത്തിന് പേരിട്ടത് വെറുതെയല്ല. ശിഷ്ടകാലം ചിത്രമെഴുത്തിനായി നീക്കിവെച്ച ഒരു കൂട്ടം മുതിർന്ന കലാകാരന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ ചിത്രപ്രദർശനം. അക്രോളിക്കിലും വാട്ടർ കളറിലും ചാലിച്ചെഴുതിയ ചിത്രങ്ങൾ ഓരോന്നും സമകാലീന വിഷയങ്ങളെ പ്രതിപാദിക്കുന്നവയായിരുന്നു. എന്തുമേതും ക്യാമറ കണ്ണിൽ ഒപ്പിയെടുക്കുന്ന സമൂഹത്തിന്റെ മാറുന്ന മനസ്സും പിടിമുറുക്കുന്ന മദ്യവും ലഹരിയും മനുഷ്യന്റെ അസ്തിത്വത്തിലേക്കുള്ള അന്വേഷണവും തുടങ്ങി 25 ചിത്രങ്ങൾ. When we give freedom to the painter, we also need to give freedom to the paint also. So you can very well see in the painting. ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ അതിർത്തി കാണുക മുമ്പ് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വർണ്ണങ്ങളുടെ അപ്പുറം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആവുന്നത്ര കിട്ടിയതിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിന്റെ അങ്ങോളമിങ്ങോളമുള്ള 25 കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുണ്ടായിരുന്നത്. 3 ദിവസം നീണ്ട ക്യാമ്പിനൊടുവിലായിരുന്നു പാലക്കാട് യുവക്ഷേത്ര ക്യാമ്പസിൽ വെച്ചുള്ള ചിത്രപ്രദർശനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.